തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കൊച്ചിറാണി ജോസഫ് സിപിഎം സ്ഥാനാർത്ഥിയാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായ പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവു വന്ന മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മുന്നണികൾ എല്ലാം തന്നെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. കോൺഗ്രസിനായി പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസ് മത്സരിക്കാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെയാകും സിപിഎമ്മും രംഗത്തിറക്കുക. അതേ തുടർന്നാണ് കൊച്ചിറാണിക്ക് സീറ്റ് നൽകുവാൻ പാർട്ടിയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുള്ളത്. തന്നെ സിപിഎം പരിഗണിക്കുന്നെന്ന വാർത്തയോട് കഴിഞ്ഞ ദിവസം തന്നെ കൊച്ചിറാണി പ്രതികരിക്കുകയും ചെയ്തു കഴിഞ്ഞു. തൃക്കാക്കര കോളേജിലെ 3 പതിറ്റാണ്ടായുള്ള അധ്യാപന പരിചയത്തിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി താൻ മണ്ഡലത്തിന്റെ വികസന യാത്രയ്ക്കൊപ്പമുണ്ട്. മണ്ഡലത്തിലെ ഏത് കാര്യത്തിലും താൻ സജീവമാണെന്നും ഇടതുമുന്നണി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും കൊച്ചിറാണി ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. പാർട്ടി ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവ് കൂടിയാണ് കൊച്ചിറാണി ജോസഫ് എന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടി കൊച്ചിറാണിയുമായി ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ സിപിഎമ്മോ മുന്നണി നേതൃത്വമോ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടില്ല. ഭാരത് മാതാ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ഏറെ നാൾ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് കൊച്ചിറാണി ജോസഫ്. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴേക്കും സ്ഥാനാർത്ഥിയെ നിർണയിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാകും ഇടതുമുന്നണി ലക്ഷ്യമിടുക. പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് തൃക്കാക്കര മണ്ഡലത്തിൽ ഡിസംബർ 22 മുതൽ ഒഴിവു വന്നതായി അറിയിച്ച് സംസ്ഥാന സർക്കാർ നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. തൃക്കാക്കരയും പിടിച്ചെടുത്ത് സംസ്ഥാന നിയമസഭയിൽ സീറ്റ് നില 100 എത്തിക്കുക എന്ന ലക്ഷ്യവുമായാകും ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനിറങ്ങുക. കേരളത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ളവ ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് തെളിയിക്കാനും ഇടതുപക്ഷത്തിന് ഈ ജയം അനിവാര്യമാണ്. മറിച്ച് UDF മികച്ച വിജയം നേടുകയാണെങ്കിൽ സർക്കാരിനെതിരായ വികാരം നിലനിൽക്കുന്നെന്ന വിമർശനം ഉയരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായാകും സിപിഎമ്മും ഇടതുപക്ഷവും തൃക്കാക്കരയിൽ പോരാട്ടത്തിനിറങ്ങുക. അതേസമയം കോൺഗ്രസും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. പി ടി തോമസിന്റെ ഭാര്യ ഉമാ തോമസിനെയാണ് കോൺഗ്രസ് പ്രധാനമായും പരിഗണിക്കുന്നത്. മണ്ഡല രൂപീകരണത്തിന് ശേഷം 2011 മുതൽ നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ മാത്രം വിജയിപ്പിച്ച മണ്ഡലമാണ് തൃക്കാക്കര. ഇതാദ്യമായാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്.